പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വെറൈറ്റി കണ്ടന്റ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വെറൈറ്റി കണ്ടന്റ് ആവേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ അക്കൗണ്ടിൽ ഇതുപോലത്തെ വീഡിയോ ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടും പല മാസങ്ങളായി. എന്താണെന്ന് വെച്ചാൽ നമ്മളെ പഴയ ഫോണൊന്ന് പോയി കളഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പുതിയ ഫോണിൻ്റെ തന്നെ ശേഷം എനിക്ക് എടുക്കാനും സമയമില്ല. അപ്പം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു കിടിലൻ കണ്ടന്റാണ്. നമ്മളെ അക്കൗണ്ടിൽ ഇതുവരെയും വന്നിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കണ്ടന്റാണ്. അപ്പോൾ ഇതൊരു വെറൈറ്റി കണ്ടന്റ് ആവേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ അക്കൗണ്ടിൽ മെയിൻലി വേണ വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ ബൈക്ക് റിവ്യൂയിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നീ കാർ റിവ്യൂയിങ് ആയിരിക്കും, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യണ ഏതെങ്കിലും ഒരു വീഡിയോസ് ആയിരിക്കും ഞാൻ ഇന്നേ വരെ നമ്മളെ അക്കൗണ്ടിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബസ്സിനെയാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. റിവ്യൂ അല്ല, നമ്മളെ തേടി ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് വന്ന ഒരു ബസ്സാണ്. അപ്പം ആ ബസ്സിനായിരിക്കും നമ്മളിന്ന് റിവ്യൂ പോലെ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതാണ് എൻ്റെ ആദ്യത്തെ റിവ്യൂലിങ് ബസ്സിൻ്റെ ഒരു റിവ്യൂ എടുക്കണമെന്ന് പറയുന്നത്. അപ്പം നമുക്ക് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ എന്തായാലും നിങ്ങളുടെ നമ്മൾ എത്തിക്കാം ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മൾ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞു. നമ്മളെ തൊട്ട് പിറകിലാണ് വർമ്മൻ എന്ന് പറയുന്ന സിംഗം ഹോളിഡേയ്സിൻ്റെ ഒരു വണ്ടി കിടക്കുന്നത്. വർമ്മൻ എന്ന് പറയുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ വണ്ടിയിൽ എന്തൊക്കെയാണ് ഫിറ്റിങ്സ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എന്തൊക്കെയാണ് വണ്ടിയിൽ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്, അപ്പം ട്രിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ടപ്പ് ചെയ്തത്, എല്ലാ കാര്യങ്ങളും നമുക്ക് അപ്പം വണ്ടിയുടെ ഓണറിൻ്റെ അടുത്തും പിന്നെ വണ്ടിയുടെ ഡ്രൈവർമാരുടെ അടുത്തും നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ നമ്മൾ നേരെ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. സിംഗം ഹോളിഡേയ്സ്, അതിൻ്റെ വർമ്മനാണല്ലേ വണ്ടിയുടെ പേര്. ഇതാണ് ക്യാബിൻ എന്ന് പറയുന്നത്. ഫുള്ളും ഡ്രീം ക്യാച്ചർ കൊണ്ട് വണ്ടി നിറഞ്ഞിരിക്കുന്ന ഒരു ക്യാബിനാണ് വണ്ടിക്കകത്ത് വന്നിട്ടുള്ളത്. അപ്പം ഇതാണ് നമ്മളെ സിംഗത്തിൻ്റെ ഓണർ എന്ന് പറയുന്നത്. അപ്പം ഹലോ ബ്രോ, പേരെന്താണ് ബ്രോ? അപ്പോൾ ജിക്കു കേട്ടാ, നിങ്ങൾ ഈ ഒരു വണ്ടി ഫീൽഡിൽ വന്ന് പെട്ടത് എങ്ങനെയാണ്, എങ്ങനെയാണ് ഈ ഒരു വണ്ടി എടുക്കണമെന്ന് തോന്നിയത്, അപ്പോൾ എങ്ങനെയാണ് ഈ ഫീൽഡിലോട്ട് നിങ്ങൾ വന്നത്? ഫീൽഡിലോട്ട് വന്നാൽ ഞാൻ കോളേജൊക്കെ പഠിക്കുമ്പം നമുക്ക് ടൂർ പോകാനൊക്കെ അത്ര വണ്ടിയും കാര്യങ്ങളും, ഈ ടൂർ എന്ന് വെച്ചാൽ അത്ര ആ ലെവലിലുള്ള ഇതൊന്നും ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും ഇല്ല. ഇപ്പോൾ ഉള്ള പിള്ളേര് ടൂർ പോകണമെന്ന് വെച്ചാൽ അടിച്ചു പൊളിക്കണം, അടിച്ചു പൊളിക്കണം, അതാണ് മെയിൻ അവർക്ക്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വണ്ടി നിങ്ങൾ എടുത്തു. അപ്പം ഇത് വണ്ടി എടുത്തപ്പോ എത്ര പ്രൈസ് ആയി? നിങ്ങൾ സെക്കൻഡ് എടുത്ത വണ്ടിയാണല്ലേ, സെക്കൻഡ് എടുത്ത വണ്ടിയാണല്ലേ. അപ്പൊ ഈ വണ്ടി എടുത്തപ്പോ നിങ്ങൾ എത്ര പ്രൈസ് ആയി? അത് നമ്മളെ പയ്യന്മാർക്കും നമ്മളെ ചങ്കുകൾക്ക് എല്ലാവർക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. 50 ലക്ഷം എടുത്ത് വന്നു വണ്ടി. ചേട്ടാ, അപ്പം ഈ വണ്ടിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ, ഈ വണ്ടി എങ്ങനെയാണ്, വണ്ടി സെറ്റാണോ ട്രിപ്പിനൊക്കെ പോകാൻ വേണ്ടിയിട്ട്, അപ്പം വണ്ടിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കറിയാന്നുള്ളത്. എനിക്ക് ഈ വണ്ടിയെ പറ്റി ഒരു അഭിപ്രായങ്ങളില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ബൈക്കിൻ്റെയും കാറിൻ്റെയും റിവ്യൂ ചെയ്യണവന്മാരാണ്. അപ്പം ഈ വണ്ടിയിൽ ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇതേപോലെ ഒരു ബസ്സിനെ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പം ഈ വണ്ടിയെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുണ്ടോ അതൊന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് അത്രത്തോരം ഒന്ന് പറയുകയാണെങ്കിൽ വണ്ടി ലേലൻഡ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഉള്ളത് തന്നെയാണ്. ചേട്ടാ, ഈ വണ്ടിയുടെ മൈലേജ് എത്രയായിരിക്കും മാക്സിമം പറഞ്ഞത്? അത്ര തന്നെ വണ്ടിക്കുള്ള. നമുക്കൊന്ന് അറിഞ്ഞൂടാ ഈ കാര്യങ്ങളൊന്നും. മാക്സിമം പുതിയതായിട്ടുള്ളവരായിരിക്കും എന്റെ അക്കൗണ്ടിലുള്ള വീഡിയോ നോക്കുന്നത്. മൈലേജ് കുറവായിരിക്കും. പിക്കപ്പ് ഒക്കെ എങ്ങനെയാണ്? കാർ ഓടിക്കാൻ പോലെ തന്നെ 2020 മോഡൽ ആയതുകൊണ്ട് തൂക്കുപെടലുണ്ട്. ഇങ്ങനെ കാർ പോലുള്ള ഇത്
എത്ര ദൂരം ഓടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഗോവയൊക്കെ ഡയറക്റ്റ് നമ്മൾ പോകും. രാവിലെ 8:00 എടുക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ അവിടെ ഒരു 8:00 ഗോവ എത്തും. ബാംഗ്ലൂർ റൂട്ടിൽ പോകും. ഹൈദരാബാദ് അതേപോലെ തന്നെ 10:00 രാവിലെ 10:00 ഇവിടെ നിന്ന് എടുക്കുന്നത്. ഇവിടെ മാർത്തണ്ഡ നാറുകളിൽ നിന്ന് ഇവിടെ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ 10:00 എടുക്കുമ്പം പിറ്റേ ദിവസം രാവിലെ 8:30 അവിടെ ചെല്ലും. നിങ്ങളിപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണത് എവിടെയാണ്? നമ്മൾ കന്യാകുമാരിക്കകത്താണ്. വണ്ടി ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? എല്ലാ കാര്യങ്ങളും ലൊക്കേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ കരിങ്കൽ മാർത്താണ്ഡത്തിൽ നിന്ന് ഒരു 8 km. നോർമൽ ചോദിച്ചാൽ മാർത്താണ്ഡം തന്നെ, നമ്മൾ ബേസ് എന്ന് വെച്ചാൽ മാർത്താണ്ഡം തന്നെ. നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന വെച്ചാൽ കന്യാകുമാരി, നാഗർകോവിൽ, മാർത്താണ്ഡം, ഇവിടെ പാറശ്ശാല, ട്രിവാൻഡ്രം. മെയിനായി ഫോക്കസ് ചെയ്യണത് നമുക്ക് ട്രിവാൻഡ്രത്തിൻ്റെ അകത്തും കന്യാകുമാരിക്കകത്തും. നമുക്കപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണ വീഡിയോ കൂടെ നമുക്ക് ഇതിലൊന്ന് കാണാം. ആദ്യം കീ ഓൺ ആക്കണം, അടുത്ത് ന്യൂട്രൽ ആണോ നോക്കണം, അടുത്ത് നമുക്ക് ബാറ്ററിയുടെ എന്തോ സംഭവം ഉണ്ടല്ലോ അതിനൊന്നും ആണല്ലോ. വണ്ടി സ്റ്റാർട്ട് ആക്കാം. ഇത് നമുക്ക് ഇതിന്റെ അകത്തുള്ള ഇന്ത്യൻ ക്യാബിന്റെ അകത്തുള്ള ഈ ഇത്ര ലൈറ്റിനെ ഒന്ന് ഇടാൻ പറ്റും. ഡ്രൈവറിന്റെ ഡ്രൈവറാണ് മൊത്തം ചെയ്യണത്. പുള്ളിക്കാരൻ ചെയ്തിരുന്നാനാ ഫുള്ളും മൂന്നാർ ട്രിപ്പ് പോകുമ്പോ ഫുള്ള് വാങ്ങിയതല്ലോ. ഇതെല്ലാം വാങ്ങിച്ചിട്ടാണ്. പക്ഷെ വണ്ടിയുടെ ഫ്രണ്ട് ക്യാബിന് സീരിയസ് ആയിട്ട് അടിപൊളിയാണ്. ഈ മെയിൻ ഇതില്ലേ, ഈ രാത്രി ഇങ്ങ് പോകുമ്പോ ഇത് ഭയങ്കര ഒരു വൈബ്. സൗണ്ട് കേട്ടോണ്ട് പിന്നെ വണ്ടിയിൽ വെച്ചിട്ടുള്ള സബ് ഏതാണ് കേട്ടോ? അപ്പം വണ്ടിയിൽ ഇനി എന്തൊക്കെയാണ് അപ്ഡേഷൻ നിങ്ങളെ ചെയ്യാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ എന്തായാലും ധാരാളമാണ്. എന്തായാലും അപ്ഗ്രേഡ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇവരെ. എന്തൊക്കെയാണ് അപ്പൊ അപ്ഡേഷൻ വരണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഇരുന്ന് കാണാം. അപ്പൊ ഇപ്പോഴത്തേക്ക് നമുക്ക് ഈ ക്യാബിന്റെ അകത്തുള്ള ലൈറ്റുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് ലൈറ്റുകൾ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം. ഇടിട്. അപ്പൊ ഇതിന്റെ ഇന്റീരിയർ ഫുള്ളാ വന്നിട്ടുള്ളത് റോസ് കളറിലാണ്. സാധനം കാണാനും കിടിലാണ് ഈ ഡ്രീം കാർ. അപ്പൊ രാത്രിയൊക്കെ ആകുമ്പോ നല്ല അടിപൊളി ലുക്ക് ആയിരിക്കും പക്ക. നമുക്കിത് ഫ്രണ്ടിൽ നെയിം ബോർഡിൽ നമ്മൾ പിക്ചർ എല്ലാം വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടുണ്ട്. അതാണ് ഇതകത്ത് ക്യാബിനെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നോക്കി സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അകത്ത് കാണുമ്പോൾ ഒരു ഫ്ലാഷർ ഫീൽ ചെയ്യണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നൈറ്റ് ആകുമ്പോൾ അടിപൊളിയായിരിക്കും. എന്തായാലും ഇതല്ലാതെ ഇടുമ്പം റെഡ് വരും. ആ ഒരു മൊത്തം ഒരു പിക്സൽ എൽ ഇ ഡി ആണ് ഇതിനകത്ത് മൊത്തം സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാരും നോർമൽ എല്ലാരും ചെയ്യണത് ഒന്ന് പിക്സൽ ചെയ്യും, ഇല്ലെങ്കിൽ എൽ ഇ ഡി ഫ്ലാഷർ ചെയ്യും. നമ്മൾ രണ്ടും ചേർത്ത് ചെയ്തിരിക്കുന്നത് റെഡ് ആക്കണമെങ്കിൽ ഇത് മൊത്തം റെഡ് മാത്രം ആണെങ്കിൽ റെഡ് ഭയമായി. രാത്രി ഒരു വൈബ് ആയി. നൈറ്റ് ഡ്രൈവ് ഒക്കെ ലോങ് ഡ്രൈവ് നമ്മൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ പിന്നെ രണ്ട് ഡ്രൈവർമാരാണുള്ളത്. ഒരാൾ ഇതാ ഇവിടെ എന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത് വിളിച്ചപ്പോ ആള് വരണില്ല. പിന്നെ ഇവിടെ എവിടെ ആയിരിക്കണുണ്ട് അങ്ങനെ കാണാനില്ല. ഇത് രണ്ടുമാണ് വണ്ടിയുടെ ഡ്രൈവർ എന്ന് പറയണത്. അപ്പൊ നമുക്ക് നേരെ വണ്ടിയുടെ ഇന്റീരിയറിന്റെ അകത്ത് നമുക്ക് പോവാം. അപ്പൊ കയറി പോകുമ്പോൾ തന്നെ സൈഡിലായിട്ട് ഒരു വാട്ടർ ക്യാനിൻ്റെ ഒരു ഇത് കാണാൻ പറ്റും. പിന്നെ ഒരു 42-inch ഒരു LED TV ആണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ മുകളിലായിട്ടാണ് ലേസർ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അകത്ത് ഫുള്ളായിട്ട് ഒരു റെഡ് തീമിലാണ് വണ്ടി മൊത്തം ഒരുക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ സീറ്റ് കവറിൻ്റെ മുകളിലായിട്ട് സിംഗം ഹോളിഡേസ് എന്ന് പറഞ്ഞാൽ ഇവരൊരു ബാൾജിങ്ങും കൂടെ ഇവർ കൊടുത്തിട്ടുണ്ട്. റൂഫ് ടോപ്പ് മൊത്തം ഇവർ ചെയ്തിട്ടുള്ളത് LED പിക്സലിലാണ്. പറയാൻ പറ്റാത്ത രീതിയിലുള്ള ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടെ കൂടെയുള്ള ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു അടിപൊളി എൻജോയ്മെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക്. ഇവരുടെ സൗണ്ട് സിസ്റ്റം കൂടെ എനിക്ക് കേൾപ്പിച്ചേരണമെന്ന് എനിക്കുണ്ട്. പക്ഷേ എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ക്ലെയിം എന്തായാലും വന്നു കളയും. അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് സിസ്റ്റത്തിൻ്റെ വീഡിയോ മാത്രം ഞാൻ ഇട്ടിട്ടില്ലാത്തത്. ഇവർ
ഇവർ ബാക്കിലും കൂടി ഇവർ ലേസർ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ സിംഗം എന്ന് പറയുന്ന ഇവരെ ഒരു ബാൾജിങ്ങും കൂടെ നമുക്ക് കാണാൻ പറ്റും. അത് നല്ല അടിപൊളി വൃത്തിക്ക് നിയോൺ ലൈറ്റിലാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഇന്നർ വ്യൂ എന്ന് പറയുന്നത്. അപ്പം ഒരു വലിയ ഒരു ലെയ്ലാൻഡിൻ്റെ ഒരു സ്റ്റിയറിങ് അപ്പോൾ ഈ സ്റ്റിയറിങ് പിടിക്കാൻ തന്നെ ഒരു തനി സുഖമാണ്. ഇതൊന്ന് നോക്കിയാൽ കാണാം, ഇഷ്ടം പോലെ സ്വിച്ചുകളാണ് വണ്ടി മൊത്തം അടിക്കി വെച്ചിരുന്നത്. ഇത് എന്തൊക്കെ സംഭവമാണെന്ന് പോലും അറിഞ്ഞൂടാ. ആ ഇവിടേക്ക് അത്രയും മാക്സിമം പിക്സലിൻ്റെ സംഭവങ്ങളായിരിക്കും. പിന്നെ ഇതിൻ്റെ ഹാണ് ഞാൻ ഒന്ന് അടിച്ച് കാപ്പിച്ച് തരാം. അത് കിട്ടുന്ന ഒരു സൗണ്ടാണ് ഇതിൻ്റെ ഹോൺ എന്ന് പറയുന്നത്. അപ്പോൾ ജിക്കോട്ടൻ പറഞ്ഞ പോലെ കുറേ അപ്ഡേഷൻ വരാനുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത്, ഈ സ്പേസ് എന്ന് പറയുന്നത് വെളിയിൽ നിന്ന് പയ്യന്മാർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇതിൻ്റെ അകത്ത് വരാൻ പോകുന്നത്. വണ്ടിയുടെ വീലാർച്ച് ഫുള്ള് നിയോൺ ലൈറ്റ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ബസ് ഒന്ന് നമ്മൾ ഓടിക്കാൻ പോകണം. ഞാൻ ഇതുവരെയും ഞാൻ ഒരു ബസ് ഞാൻ ഓടിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ കുറേ ദിവസത്തെ ഒരു ആഗ്രഹമായിരുന്നു നമുക്കൊരു ബസ് ഓടിക്കണം, ബസ് എടുക്കണം എന്നുള്ളത്. പക്ഷേ എന്തെങ്കിലും ഒരു ദിവസം ബസ് എന്തായാലും ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അത് ഇന്ന് നമ്മളെ സിംഗം ഹോളിഡേയ്സിനെ വെച്ച് നമുക്ക് എങ്ങനെയാണ് സാധിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ചേട്ടനും എന്തായാലും ഒരു വലിയൊരു ടാങ്ക്സ് എന്തായാലും പറയണം. അപ്പം അവരെ സിംഗം ഹോളിഡേയ്സിൻ്റെ എല്ലാ ടീംസിനും ഒരു വലിയൊരു ടാങ്ക്സ്. ഒരു ഏതൊരു ട്രിപ്പായിരുന്നാലും, ഒരു സ്കൂളിൻ്റെ ട്രിപ്പായിരുന്നാലും, ഒരു കോളേജിൻ്റെ ട്രിപ്പായിരുന്നാലും ശരി, ഒരു മാരേജ് ഇവൻറ്റിൻ്റെ ട്രിപ്പായിരുന്നാലും ശരി, ഏതൊരു ട്രിപ്പായിരുന്നാലും നിങ്ങൾ മാക്സിമം എന്തായാലും ഇവരെ സിംഗം ഹോളിഡേയ്സിനെ എന്തായാലും ഒന്ന് വിളിക്കുക. നല്ലൊരു റേറ്റിന് നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു നല്ലൊരു ഡിസ്കൗണ്ട് എന്തായാലും ഇവർ തരും. അപ്പോൾ ഇതാണ് വണ്ടിയുടെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. വണ്ടി റോട്ടിൽ കൂടി വന്നു കഴിഞ്ഞാൽ എല്ലാ ഗവനവും ഈ വണ്ടിയുടെ മുകളിലായിരിക്കും. അങ്ങനത്തെ ഒരു തലക്കൊമ്പൻ വണ്ടിയാണെന്ന് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം ഈ വണ്ടിയെ. ഗായ്സ്, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഈ ഒരു ചാനലിൽ വീഡിയോ കണ്ടിരിക്കുകയാണ് എന്തായാലും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ ഇതിനെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.